രാജ്യത്ത് കോവിഡ് ലോക്ക്ഡൌൺ രണ്ടാഴ്ചത്തേക്ക് കൂടി നീട്ടിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു മെയ് മൂന്നിന് രണ്ടാം ഘട്ട ലോക്ഡൌൺ തീരാനിരിക്കെയാണ് നിർണായക തീരുമാനം ഇതോടെ രാജ്യത്തെ ലോക്ഡൌൺ മെയ് പതിനേഴ് വരെ നീളും റെഡ് സോണുകളിൽ നിയന്ത്രണം കടുപ്പിക്കുമ്പോഴും ഗ്രീൻ സോണുകളിലും ഓറഞ്ച് സോണുകളിലും ഇളവുകൾ ഉണ്ടാകും പൊതുഗതാഗതത്തിനുള്ള വിലക്ക് തുടരും എന്നാൽ ഗ്രീൻ സോണുകളിൽ ബസ് സർവീസുകൾക്ക് അനുമതിയുണ്ട് അൻപത് ശതമാനം യാത്രക്കാരെ മാത്രമേ അനുവദിക്കൂ വിമാനം റെയിൽവേ അന്തർ സംസ്ഥാന യാത്രകൾ തുടങ്ങിയവയ്ക്കുള്ള വിലക്ക് തുടരും സിനിമാശാലകൾ മാളുകൾ ജിംനേഷ്യം എന്നിവ പ്രവർത്തിക്കില്ല ജില്ലകൾക്കുള്ളിലും റെഡ് ഗ്രീൻ ഓറഞ്ച് സോണുകൾ എന്ന രീതിയിൽ വിഭജനമുണ്ടാകും രാഷ്ട്രീയ മത സാമൂഹിക ചടങ്ങുകൾ പാടില്ല പുറത്തിറങ്ങുന്നതിനും നിയന്ത്രണം ഉണ്ടാകും അറുപത്തി അഞ്ച് വയസ്സിനു മുകളിലുള്ളവരും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് ഗർഭിണികൾക്കും രോഗികൾക്കും പുറത്തിറങ്ങുന്നതിന് വിലക്കുണ്ട് ആവശ്യകാര്യങ്ങൾക്ക് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴു വരെ പുറത്തിറങ്ങാം റെഡ് സോണിലും സ്വകാര്യ ഓഫീസുകൾക്കും പ്രവർത്തിക്കാം മുപ്പത്തി മൂന്ന് ശതമാനം ജീവനക്കാരെ മാത്രമേ അനുവദിക്കൂ ഓറഞ്ച് സോണിൽ ടാക്സി അനുവദിക്കും ഡ്രൈവറും ഒരു യാത്രക്കാരനും മാത്രമേ ടാക്സിയിൽ കയറാവൂ എന്നും കേന്ദ്രം മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു ഈ വർഷം ജനുവരി ഒന്നിനോ ശേഷമോ നാട്ടിലെത്തുകയും മടങ്ങി പോകാതിരിക്കുകയും ചെയ്ത വിദേശ മലയാളികൾക്ക് പ്രഖ്യാപിച്ചിരുന്ന അയ്യായിരം രൂപയുടെ ധനസഹായത്തിന് ഓൺലൈൻ അപേക്ഷയോടൊപ്പം വിമാന ടിക്കറ്റ് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വിമാന ടിക്കറ്റ് നിർബന്ധമല്ലെന്നും നാട്ടിലെത്തിയ തീയതി തെളിയിക്കുന്ന പാസ്പോർട്ട് പേജ് അപ്ലോഡ് ചെയ്താൽ മതിയെന്നും നോർക്ക സിഇഒ അറിയിച്ചു കാലാവധി കഴിയാത്ത വിസ പാസ്പോർട്ട് ഉള്ളവർക്കും ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം വിസ കാലാവധി കഴിഞ്ഞവർക്കുമാണ് ആനുകൂല്യം ലഭിക്കുന്നത് ടിക്കറ്റിന്റെ പകർപ്പ് ഇല്ലെന്ന കാരണത്താൽ അപേക്ഷ നിരസിക്കില്ല മെയ് അഞ്ചു വരെ അപേക്ഷ സ്വീകരിക്കും ബിഗ് ബ്രേക്കിംഗ് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അടിക്കാനും മറക്കരുത്